Welcome back to Homemade. Appo innathe special, it is a combo of Jeera rice and Methi chicken. ഈ ഇടയ്ക്ക് ഒരു ബ്ലോഗേഴ്സ് മീറ്റിൽ ഫജി എന്ന് പറഞ്ഞ ചേച്ചിയുടെ വീട്ടിൽ കഴിച്ചതാണ് ഈ ജീര റൈസ് ആൻഡ് മീത്തി ചിക്കൻ. ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി ആയിരുന്നു. അപ്പോൾ ആ റെസിപ്പി തന്നെയാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ജീര റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ, ഒരു ടേബിൾ സ്പൂൺ ഗീ, അതിൻ്റെ കൂടെ ഹോൾ സ്പൈസസ്, അതായത് പട്ട, ഏലക്ക, ലവംഗം, ക്രാമ്പ്, അതൊന്നും ഇട്ട് സോട്ടേ ചെയ്യുക ആദ്യം. അത് കഴിഞ്ഞിട്ട് 1/2 teaspoon ജീര, ഞാനിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത് കൊണ്ട് 1/2 teaspoon ജീര ആണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് കൂടുതലാണ് ക്വാണ്ടിറ്റി ആണെങ്കിൽ 1 tablespoon വരെയും യൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ കൂടെ 1/2 portion ഓഫ് ഓണിയൻ തിൻലി സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ജീര റൈസ് ഉണ്ടാക്കുന്നത് ഭയങ്കര സിമ്പിളും ഭയങ്കര എളുപ്പമാണ്. അറ്റ് ദി സെയിം ടൈം ഇറ്റ് ഈസ് വെരി ടേസ്റ്റി ഇൻ ഫാക്ട്. അപ്പോൾ ഈ പച്ചമുളക് ഞാൻ 2 എണ്ണം ആഡ് ചെയ്യുന്നിട്ടുണ്ട്. ഞാൻ കീറിയല്ല ഇട്ടേക്കുന്നത്, ഹോളായിട്ടാണ് ഇട്ടേക്കുന്നത്. ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഇറ്റ്സ് പ്യുവർലി ഓപ്ഷണൽ. പിന്നെ ഈ ഉള്ളിയൊക്കെ ഒന്ന് ഒരു സ്ലൈറ്റ് സോഫ്റ്റ് ആൻഡ് ബ്രൗൺ ആവുന്നതായിരിക്കും നമുക്കൊന്ന് സോട്ട് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ 2 glass ഓഫ് ബാസ്മതി റൈസ് ആണ് ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത്. 1/2 hour ഞാൻ സോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പോൾ സോക്ക് ചെയ്ത ബാസ്മതി റൈസ് വന്നിട്ട് നമുക്ക് ഈ ജീര മിക്സിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് നമുക്ക് സ്ലൈറ്റ്ലി ഇതൊന്ന് റോസ്റ്റ് ചെയ്യാം. ദറ്റ് ഈസ് ജസ്റ്റ് ഫോർ എ മിനിറ്റ് യു ജസ്റ്റ് നീഡ് ടു ജസ്റ്റ് കോട്ട് ഇറ്റ് കംപ്ലീറ്റ്ലി വിത്ത് ദ ജീര മിക്സ്. ബിക്കോസ് നമ്മളിത് കുറേ നേരം ഫ്രൈ ചെയ്താൽ പിന്നെ അരി ഭയങ്കര സ്റ്റിഫായി പോകും. വേവിച്ചതിന് ശേഷം അരി ഭയങ്കര സ്റ്റിഫാവും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് 1 minute വേണം നമുക്ക് സോട്ട് ചെയ്യാൻ. പിന്നെ അതായിരുന്നു എൻ്റെ മെഷറിങ് ഗ്ലാസ്. സോ 1 glass അരിക്ക് 1.4 cup ഓഫ് വാട്ടർ ആണ് ആവശ്യം. ദറ്റ് ഈസ് 1 cup and 1/4 cup ഓഫ് വാട്ടർ. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു, അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സ്ലൈറ്റ്ലി മിക്സ് ചെയ്ത് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. സോ 5 minutes ഓൺ ഹൈ ഫ്ലെയിം ആൻഡ് ദ റെസ്റ്റ് ഓൺ അബ്സല്യൂട്ട് ലോ ഫ്ലെയിം. അതാണ് ജീര റൈസിൻ്റെ ഫ്ലെയിം കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീര റൈസ് റെഡിയായി. ഇപ്പോൾ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ 1 minute മാക്സിമം. അപ്പോൾ സോ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് അത്യാവശ്യം വെള്ളമൊക്കെ ഡ്രെയിൻ ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് അൻറ്റിൽ ഒരു റൈസ് കംപ്ലീറ്റ്ലി കുക്കാവുന്നതായിരിക്കും നമുക്ക് കുക്ക് ചെയ്യാം. ദാറ്റ് വിൽ ടേക്ക് അനദർ 1 or 2 minutes. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ ജീര റൈസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോമ്പിനേഷനാണ് മേത്തി ചിക്കൻ. അപ്പോൾ ഈ മേത്തി ചിക്കന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാനൊരു 15 cashew എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കുക. സോ ഒരു മിനിമം ഒരു 15 to 20 minutes കാഷ്യൂസ് ഒന്ന് നല്ലപോലെ വെള്ളത്തിൽ സോക്കായി ഇരിക്കണം. അത് കഴിഞ്ഞിട്ട് മേത്തി എന്ന് പറയുമ്പോൾ ഫെനിഗ്രിക് ലീവ്സ്, ഞാനിവിടെ ഷാൻ്റെ ഫെനിഗ്രിക് ലീവ്സ് ആണ് വാങ്ങിച്ചേക്കുന്നത്. സോ ഇത് ഫൈനലി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതില്ലാതെ നമുക്ക് 4 garlic, പിന്നെ 2 onions, ദാറ്റ് ഈസ് ലാർജ് സൈസ് ഓണിയൻ, വെരി തിൻലി സ്ലൈസ്ഡ് ആണ് എടുത്തേക്കുന്നത്. പിന്നെ 2 തക്കാളി, മീഡിയം സൈസ് തക്കാളി 2 എണ്ണം. തക്കാളി നമുക്ക് പ്യൂറേ ചെയ്യുന്നതുകൊണ്ട് ഞാനിവിടെ ചോപ്പ് ചെയ്തില്ല. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് 4 tablespoon ഓഫ് ഓയിൽ ഒഴിച്ചെടുക്കണം. അപ്പോൾ ഇതിന് വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്, നോർമൽ കുക്കിംഗ് ഓയിലാണ് യൂസ് ചെയ്യേണ്ടത്. ഇത് ഈ എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഈ ഉള്ളിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഡാർക്ക് ബ്രൗൺ ഓർ ലൈറ്റ് ബ്രൗൺ വരുന്നവരിക്കും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ബിസ്ത, അതായത് ഫ്രൈഡ് ഓണിയൻസ് ചെയ്യുന്നവരിക്കും അത്രയ്ക്ക് ഫ്രൈ ക്രിസ്പ് ആവണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ഒരു ബ്രൗൺ ഷെയ്ഡ് വരുന്നവരിക്കും നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഈ ഉള്ളിയൊക്കെ പെട്ടെന്നൊന്ന് വൈൻഡ് കിട്ടാൻ വേണ്ടിയിട്ട് അതിനാണ് നമ്മൾ തിന്നായിട്ട് സ്ലൈസ് ചെയ്യുന്നത്. അപ്പോൾ തിന്നായിട്ട് സ്ലൈസ് ചെയ്താൽ പെട്ടെന്ന് തന്നെ അത് വൈൻഡ് കിട്ടും. അപ്പോൾ നമ്മുടെ ജീര റൈസ് ഇപ്പോഴത്തെ സ്റ്റവിൽ റെഡിയായി. സോ യു ക്യാൻ സീ ദ ടെക്സ്ചർ. ഇപ്പോൾ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത് കൊണ്ട് വലിയ തവി വെച്ച് യൂസ് ചെയ്തെടുക്കുക. ഇപ്പോൾ നിങ്ങൾ വലിയ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു ഫോക്ക് വെച്ചിട്ട് വേണം നമുക്ക് അരി മിക്സ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ജീര റൈസ് ഇപ്പോൾ അടിപൊളിയായി റെഡിയായി. നമുക്കിപ്പോൾ അത് അടച്ചങ്ങ് വെക്കാം. ഈ ഉള്ളി കുക്ക് ചെയ്ത് വരാൻ 4 to 5 minutes അറ്റ്ലീസ്റ്റ് ഇറ്റ് വിൽ ടേക്ക്. അപ്പോൾ മീൻ വൈൽ നമുക്ക് ആ സമയത്തിൽ തക്കാളി വന്നിട്ട് ഒന്ന് പ്യൂറേ ചെയ്തെടുക്കാം. സോ തക്കാളി ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് വെള്ളമില്ലാതെ ഇത് ഫൈൻ പേസ്റ്റ് ആയിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഈ ഒരു ഗ്രേവി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി തിക്ക്, ക്രീമി ആൻഡ് വെൽവെറ്റി ടെക്സ്ചർ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ യൂസ് ചെയ്തേക്കുന്ന എല്ലാം നമ്മൾ അരച്ച് പേസ്റ്റ് ആയിട്ടാണ് നമ്മൾ ഇടാൻ പോണത്. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ പ്യൂറേ റെഡിയായി.
സോ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. രണ്ട് തക്കാളി ജസ്റ്റ് ക്യൂബ് ചെയ്ത് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തു. അതിൻ്റെ കൂടെ ഞാൻ പറയാൻ മറന്നുപോയ ഒരു സാധനമുണ്ട്, ഇഞ്ചി. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ആ നാല് ഗാർലിക്കും കൂടി ഇട്ടിട്ട് നല്ലപോലെ ചതച്ചെടുക്കുക. അല്ലെങ്കിൽ യു ക്യാൻ ഓൾസോ യൂസ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 teaspoon ഓഫ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. സോ ഇപ്പോൾ ഉള്ളിയുടെ കൺസിസ്റ്റൻസി കണ്ടാൽ കുറച്ച് സോഫ്റ്റായി, അത്യാവശ്യം ലൈറ്റ് ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. സോ വിൽ ജസ്റ്റ് കുക്ക് ദിസ് ഫോർ സം മോർ ടൈം. അപ്പോൾ നമുക്ക് ഈ ഉള്ളിയൊക്കെ നമുക്ക് മാറ്റി ഒരു പ്ലേറ്റിലോട്ട് ആക്കി വെക്കാം. ആൻഡ് വിൽ അലോ ദിസ് ടു കൂൾ ബിക്കോസ് വി ഹാവ് ടു ഗ്രൈൻഡ് ദിസ് ആസ് വെൽ. സോ ഇപ്പോൾ ടു ദ സെയിം കടായി ഞാനിപ്പോൾ ചതച്ച ജിഞ്ചർ ഗാർലിക് ആഡ് ചെയ്യാൻ പോവുക. ഞാൻ പറഞ്ഞതുപോലെ ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു ഒരു മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ജിഞ്ചർ ഗാർലിക്കിൻ്റെ റോസ്മെല്ല് പോയതിന് ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്നത് 1 tablespoon മല്ലിപ്പൊടി, 1/2 teaspoon ടെമറിക് പൗഡർ, 1 teaspoon റെഡ് ചില്ലി പൗഡർ, 1/2 teaspoon ഗരം മസാല, പിന്നെ 1/4 teaspoon ജീര പൗഡർ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെത്തി ചിക്കൻ്റെ മെയിൻ മസാല എന്ന് പറയുന്നത്. ഇതൊരു 2 minutes നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ കുക്ക് ചെയ്യാം. അതായത് ഈ റോസ്മെൽ പോകുന്നവർക്കും നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ വൺസ് ഇത് കുക്ക് ആയതിനു ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ടൊമാറ്റോസ്, ദാറ്റ് ഇസ് യു ക്യാൻ യൂസ് ഈ ഫ്രഷായിട്ട് ഗ്രൈൻഡ് ചെയ്യുന്ന ടൊമാറ്റോ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്റ്റോബോ ടൊമാറ്റോ പ്യൂറിയും കൂടി നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഇനി ഒരു 3-4 minutes നല്ലപോലെ ലോ ഫ്ലെയിമിൽ ഈ എണ്ണ തെളിയുന്നവരിക്കും നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ മീൻ വൈൽ ടു ദ സെയിം ഗ്രൈൻഡർ നമ്മൾ കുക്ക് ചെയ്ത സവാള അല്ലേ, അത് വന്നിട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 3 tablespoon ഓഫ് തിക്ക് യോഗർട്ട് അതും കൂടി ഇട്ടിട്ട് ഇത് നല്ല ഒരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ഈ കേർഡിലുള്ള വെള്ളം തന്നെ അത്യാവശ്യമാണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ പേസ്റ്റ്, ഓണിയൻ ആൻഡ് യോഗർട്ട് പേസ്റ്റ്. സോ ഇത് ഈ കൺസിസ്റ്റൻസി നോക്കുമ്പോൾ നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ടൊമാറ്റോ ആൻഡ് ആ പൊടികളുടെ കൂട്ട് റെഡിയായി. ഈ സമയം നമുക്ക് ചിക്കൻ്റെ പീസസ് ആഡ് ചെയ്യാം, അതായത് മീഡിയം ടു ലാർജ് പീസസ്. ചെറിയ പീസസ് ആക്കണ്ട, മീഡിയം പീസസ് ഓഫ് ചിക്കൻ ഇസ് വാട്ട് വിൽ ബി യൂസിങ്. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 600 grams ഓഫ് ചിക്കൻ. അപ്പോൾ ഈ കറിയുടെ ഫുൾ മെഷർമെൻസും 600 grams ഓഫ് ചിക്കൻ്റെ മെഷർമെൻസാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ ഇത് യു ക്യാൻ ചേഞ്ച് ഇറ്റ് അക്കോർഡിംഗ്ലി. അപ്പോൾ ഇത് നല്ലപോലെ നമുക്ക് ചിക്കനിലോട്ട് കോട്ട് ചെയ്യാം. ഇപ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക്. ഈ ചിക്കൻ ഒരു 10 minutes വെന്തതിന് ശേഷമാണ് നമുക്ക് ഈ ഓണിയൻ ആൻഡ് യോഗർട്ടിൻ്റെ മിക്സ് വന്നിട്ട് നമുക്ക് ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത്. സോ ഇതൊന്ന് ഇട്ടിട്ട് വിൽ സ്റ്റാർട്ട് കുക്കിംഗ് ഇറ്റ്. ജസ്റ്റ് റിൻസ് ദ മിക്സർ ജാർ വിത്ത് വാട്ടർ ആൻഡ് വിൽ ജസ്റ്റ് ആഡ് ഇറ്റ് ടു ദ കടായി. ഇപ്പോൾ ഈ സമയം നമുക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് വേണം ഈ ചിക്കൻ കുക്ക് ചെയ്തെടുക്കാൻ. ബിക്കോസ് ഈ ഗ്രേവി വന്നിട്ട് ഭയങ്കര തിക്കായിട്ട് ഒരു ഗ്രേവി ആയിട്ടാണ് നമ്മൾ കിട്ടാൻ പോണത്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് സെമി തിൻ ആകുമ്പോൾ നമുക്ക് ഈ ഗ്രേവി വന്നിട്ട് ഓഫ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഫൈനലായിട്ട് നമുക്ക് അരയ്ക്കാൻ പോകുന്നത് വന്നിട്ട് കാഷ്യൂസ് ആണ്. അപ്പോൾ നമ്മൾ സോക്ക് ചെയ്ത് ആദ്യം തന്നെ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന കാഷ്യൂസ് ഒന്ന് ഗ്രൈൻഡറിലിട്ടിട്ട് ശകലം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതും നല്ല ഒരു ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഈ കാഷ്യൂസ് ടുവേർഡ്സ് എൻഡ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഈ മേത്തി ചിക്കൻ്റെ ടേസ്റ്റ് വന്നിട്ട് അങ്ങ് ടോട്ടലി മാറും. സോ ദിസ് ഈസ് ആക്ച്വലി ദ മെയിൻ തിങ്. ഇപ്പോൾ ഇഫ് യു ക്യാൻ സീ ദ ചിക്കൻ പീസസ് ആൻഡ് ഓൾ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഗ്രേവിയും നല്ല തിക്കായിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തിൽ നമുക്ക് കാഷ്യൂ, ഈ അരച്ച് വെച്ചേക്കുന്ന കാഷ്യൂ പേസ്റ്റ് വന്നിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കാഷ്യൂ പേസ്റ്റ് എന്ന് പറയുന്നത് ഒരു 1.5 to 2 tablespoon വരയ്ക്കും ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ആഡ് ചെയ്തിട്ട് ഇപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കുറച്ച് തിളപ്പിക്കാം. പിന്നെ ഫൈനലായിട്ട് ഒരു 1/2 teaspoon ഗരം മസാല ഫോർ ദ ഫ്ലേവർ, അതിൻ്റെ കൂടെ 2 പച്ചമുളക്, കറി ഇട്ടേക്കുന്ന പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഹാൻഡ് ഫുൾ ഓഫ് കൊറിയാൻഡർ ലീവ്സ്. പിന്നെ നമ്മുടെ താരമായിട്ട് വരുന്നത് കസൂരി മേത്തി. അപ്പോൾ അതൊന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ഫൈനലായിട്ട് ആഡ് ചെയ്തേക്കുന്ന സാധനങ്ങളൊക്കെ ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, സോ ഡോണ്ട് മിസ് ദാറ്റ്. അപ്പോൾ നമ്മുടെ മേത്തി ചിക്കൻ ഇസ് ഓൾമോസ്റ്റ് ഡൺ. സോ നല്ലൊരു ഫ്ലേവർഫുള്ളായിട്ട് ഒരു കറിയാണ്, വെരി തിക്ക്, വെരി റിച്ച് ഗ്രേവി. സോ ദിസ് ഗോസ് പെർഫെക്റ്റ്ലി വിത്ത് ജീര റൈസ്, ചപ്പാത്തി, നാൻ ഓർ ദോശ.
കൂടി വേണമെങ്കിലും ഇത് വന്നിട്ട് നല്ല ഒരു കോംബോ ആണ്. അപ്പോൾ നമ്മുടെ ജീര റൈസ് നല്ല ഡ്രൈ ആയി, ഡ്രൈ ആൻഡ് അറ്റ് ദി സെയിം ടൈം ഇറ്റ് ഇസ് സോഫ്റ്റ്. ഇൻ ഫാക്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സോ ഹോപ്പ് യു ഗൈസ് ആർ എൻജോയിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഡു സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ ഹോം മെയ്ഡ്. ഓൾസോ ഫോളോ മീ ഓൺ ഇൻസ്റ്റഗ്രാം ഫോർ ഇൻസ്റ്റൻറ്റ് അപ്ഡേറ്റ്സ്. അപ്പോൾ എല്ലാവരും മേത്തി ചിക്കനും ജീര റൈസും ട്രൈ ചെയ്യുന്നു വിശ്വസിക്കുന്നു. ഡു ഷെയർ യുവർ കമൻസ് ആസ് വെൽ. താങ്ക് യു. അലോങ് വിത്ത് ദാറ്റ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ.